മഹാറാണി സിൽക്സ് നിലമ്പൂർ, ഡിമാക്സ് ലൈറ്റ്സ് പള്ളിക്കുന്ന് വണ്ടൂർ, ആതാസ് ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്, കാളികാവ് റോഡ് വണ്ടൂർ, ലൈബ വെഡിംഗ് സെന്റർ, ബുഷറ ടവർ, പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ഫോൺ 0493124717. ജന്മനായുള്ള വൈകല്യത്തിനു പുറമെ അപകടവും. അമ്പലപ്പടി, തുള്ളിശ്ശേരി, തട്ടാരത്തൊടി രാമന്റെ ജീവിതം ദുരിതത്തിൽ. ഭാര്യയും പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയും അടങ്ങുന്നതാണ് രാമന്റെ കുടുംബം. ജന്മന പോളിയോ ബാധിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം കുഴഞ്ഞതിനാൽ രാമന്റെ ഭാര്യ കൂലിവേല ചെയ്തും നാട്ടുകാരുടെ സഹായവും കാരണമാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ രാമൻ വീണ് കാലിന്റെ എല്ല് പൊട്ടിയത്. ഇതോടെ ചികിത്സയ്ക്കും കുടുംബച്ചിലവിനും പണം കണ്ടെത്താൻ ഭാര്യ ഓമനയ്ക്ക് കഴിയാതെ വന്നു. ഇതിനു പുറമെ വീട് പണിക്കായി ബാങ്കിൽ നിന്നും എടുത്ത പണത്തിന്റെ തിരിച്ചടവ് വൈകിയതിനാൽ ആ ബാധ്യതയും ഇപ്പോൾ കുടുംബത്തിനുണ്ട്. ചികിത്സയ്ക്ക് 80,000 രൂപ ചിലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 10 രൂപ എന്റെ വരുമാനമൊന്നുമില്ല. അപ്പോ എനിക്കിപ്പോ വേറെ ചികിത്സ തീരെ തൃപ്തികരമല്ലാതുകൊണ്ട് ഐസിബിയിൽ പോകണമെങ്കിൽ പല 10,000-15,000 രൂപയോളം ചിലവ് വരും. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു മാർഗം കിട്ടാൻ വഴിയുണ്ടോയെന്ന് അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ച പാലിയേറ്റീവ് പ്രവർത്തകർ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് വിട്ടുകൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നടുവത്ത് ഈശ്വരമംഗലം ചാരിറ്റബിൾ ട്രസ്റ്റും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായങ്ങൾക്ക് പണം കണ്ടെത്താൻ വണ്ടൂർ സ്റ്റേറ്റ് ബാങ്കിൽ 6715-04-49-40 എന്ന നമ്പറിൽ രാമന്റെ പേരിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. MES പോയപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തതാണ്. എന്നിട്ട് അത് ശരിയായിട്ടില്ല, ജോയിൻ്റ് ആയി നിൽക്കാതായിട്ട്. പിന്നെ അത് മേപ്പെട്ട് കയറുകയാണ്. പിന്നെ ചെന്നപ്പോൾ അത് വലിച്ചിട്ടു. ഓപ്പറേഷൻ ചെയ്യാം, ചൊവ്വാഴ്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്, തിങ്കളാഴ്ച അഡ്മിറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തതും കൂടെ ഞങ്ങൾ 14-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ 80,000 രൂപ വേണ്ടി വരും ഓപ്പറേഷത്തിനായിട്ടും മറ്റ് ചിലവുകൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിയാത്തതും കൊണ്ട് ആണ് തിരിച്ചു പോകുന്നത്. ഞങ്ങളെ കുടുംബ വരുമാനമായിട്ട് ആകെ ഒരു ചെറിയൊരു ജോലിയാണ്. അതും കൊണ്ട് ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. 2 കുട്ടികളുടെ വിദ്യാഭ്യാസവും പിന്നെ സുഖമില്ലാത്ത ആളുടെ ചികിത്സയും കൂടി കഴിയില്ല. അതിനെന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു സഹായമായിരുന്നു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ.